നമസ്കാരം. നമ്മുടെ എം ശിവശങ്കറിന്റെ കാര്യം, എം ശിവശങ്കർ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാണ് ന്യായീകരണം നടക്കുന്നത്. എന്തായാലും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? മാത്രമല്ല, ശിവശങ്കർ ആരെയാണ് ബോസ് എന്ന് സംബോധന ചെയ്തത്? അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ ബോസ് എന്ന് ആരെ സംബോധന ചെയ്തു? ഇതൊക്കെയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. നമുക്ക് നോക്കാം. യു ഐ കോൺസുലേറ്റിന്റെ മറവിൽ നടത്തിയ സ്വർണ്ണക്കടത്തിൽ നിർണായക നീക്കവുമായി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിച്ച ചില ഉത്തരങ്ങളാണ് ഈ നിർണായക നീക്കത്തിലേക്ക് ഇ ഡിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്ലിഫ് ഹൌസിൽ ബോസിനെ കാണാൻ പലതവണ സ്വപ്ന പോയിട്ടുണ്ടെന്നും സ്വപ്ന സമ്മാനിച്ച ഐഫോൺ തന്റെ പക്കലായിരുന്നുവെങ്കിലും ബോസിന്റെ ഉപയോഗത്തിനായിട്ടാണ് അത് ഉപയോഗിച്ചത് എന്ന ഒരു മൊഴി പുറത്തു വന്നതായുള്ള വളരെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ ബോസ് ആരാണ്, ഐഫോൺ ബോസിന് കൊടുത്തോ, ബോസിന്റെ കയ്യിൽ ഇപ്പോഴും ഐഫോൺ ഉണ്ടോ, ഇതൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയാണ്. ഇതോടെയാണ് ബോസിന്റെ പങ്ക് സംബന്ധിച്ചിപ്പോൾ ഇ ഡി അന്വേഷണം നടത്തുന്നത്. ആരാണ് ബോസ്, എന്താണ് ബോസിന് ഈ കേസിലുള്ള പങ്ക്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ ആരായാൻ ഇ ഡി തയ്യാറെടുക്കുന്നു എന്ന സൂചന കൂടിയുണ്ട്. സ്വപ്നയ്ക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാൻ എന്തിന് ശിവശങ്കറിന് നിർദ്ദേശം നൽകി? അതുപോലെ യു എ സന്ദർശനം തുടങ്ങിയ സംഭവങ്ങളിൽ സംശയ നിവാരണത്തിന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതിപ്പോൾ ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടി മുഖ്യമന്ത്രിയിൽ നിന്ന് സംശയ നിവാരണത്തിനായി ചില ചോദ്യങ്ങൾ ചോദിക്കും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എം ശിവശങ്കറിനെ പ്രതി ചേർത്തതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടുതൽ പേർ അറസ്റ്റിലായിരുന്നു നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇവരിൽ പ്രധാനി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനാണ് എന്ന സൂചനകൾ ചില മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ജീവനക്കാരെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നത് ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ബോസ് ആരാണ്, ബോസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ബോസ് ആരാണ് എന്ന കാര്യം ചിലപ്പോൾ ഇ ഡി തേടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ വ്യക്തമായ ഒരു ഉത്തരം ശിവശങ്കർ നൽകിയിട്ടുണ്ടാകും. മാത്രമല്ല, ശിവശങ്കറിന്റെ ഒരുപാട് ബിനാമി ഇടപാടുകൾ, വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിനാമി ഇടപാടുകളെ കുറിച്ചൊക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ നിർണായക വിവരങ്ങൾ തേടുന്നതിനൊപ്പം തന്നെ മറ്റു പല, അതായത് ശിവശങ്കർ ഇടപെട്ട സ്വർണ്ണക്കടത്തല്ലാത്ത ചില കേസുകളിൽ കൂടി വിവരങ്ങൾ തേടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സ്വർണ്ണക്കടത്ത് പോലെ അല്ലാതെ സാധാരണഗതിയിൽ നിയമവിരുദ്ധമായി, ക്രമവിരുദ്ധമായി നടത്തിയ പല ഇടപാടുകളും ഇദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തി എന്ന റിപ്പോർട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ കൂടുതൽ സഹായവും മറ്റ് കാര്യങ്ങളോ വേണ്ടിവന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുപോക്കാനുള്ള ഒരു നടപടി ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈക്കൊള്ളുമെന്നറിയുന്നു. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ തുടങ്ങിയവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇതിന്റെ കാര്യങ്ങൾ ഇന്നലെ തന്നെ ചർച്ച ചെയ്തതായിട്ടുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. വിശദമായി തന്നെ അന്വേഷണം മുമ്പോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. മുഖ്യമന്ത്രിയല്ല, എത്ര ഉന്നത വ്യക്തിയായാലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അവരെ ചോദ്യം ചെയ്യണം എന്ന നിർദ്ദേശമാണ് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ബോസ് വിഷയമൊക്കെ തന്നെ അജിത് ദോവലുമായി നേരിട്ട് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി എന്ന ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ബോസ് ആരാണെന്ന് കണ്ടുപിടിക്കും, വേണമെങ്കിൽ ബോസിനെ ചോദ്യം ചെയ്യും. ബോസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ എന്ന സംശയത്തിൽ കൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ബോസ് ആരാണെങ്കിലും ആ ബോസിന് അധികകാലം ബോസായി ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന നിലയ്ക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ അന്വേഷണങ്ങളും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. വെബ് ഡെസ്ക്.